പാപ്പസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കലരി പായസമാണ്. ഓണത്തിന് നമുക്കിന്നൊരു മധുരമായാലോ, നമുക്ക് ഈ അമ്പലത്തിലെ പായസത്തിൻ്റെ അതേ രുചിയുള്ള ഉണക്കലരി പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടമായ ഉണക്കല്ലരി പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഉണക്കല്ലരി പായസം തയ്യാറാക്കുന്നതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ഉണക്കല്ലരിയാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കല്ലരി നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഇലയിൽ വിളമ്പി തരുന്ന പായസമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. നമ്മളതിനു വേണ്ടി 200 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ അരിയൊന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. വേവിക്കാനായിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് വെന്ത് നല്ലൊരു പകുതി വേവായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം കൂടെ കഴിഞ്ഞ് പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് നമ്മളിതിലേക്ക് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഉണക്കലരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര നമ്മൾ നല്ലപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഗ്രാം അരിയിലേക്ക് നമ്മൾ 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര നല്ല ഉരുക്കിയ ഈ ശർക്കര നമ്മൾ ഈ വേവിച്ച ഉണക്കലരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്നത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു തവി എടുത്ത് നല്ലപോലെ അരി എല്ലാം നല്ലപോലെ ഒന്ന് ശർക്കരയുമായിട്ടൊന്ന് യോജിക്കുന്നതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓണത്തിനൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഉണക്കല്ലരി പായസം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. 200 ഗ്രാം അരിയാണ് നമ്മൾ വേവിച്ചത്. അതിലേക്ക് നമ്മൾ 750 ഗ്രാം ശർക്കര ഉരുക്കിയത് നന്നായിട്ട് ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 തേങ്ങയുടെ 1 മുറി തേങ്ങ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. തേങ്ങ നമ്മൾ അങ്ങനെ ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ലപോലെ വെന്ത് വന്നിട്ടാണ് നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത്
ഇളക്കി ഇത് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. ഇത് കൂടുതൽ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർ അരിയും അതിനനുസരിച്ച് തന്നെ ശർക്കരയും തേങ്ങയും ഒക്കെ കൂടുതലായിട്ട് ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. നമ്മളിവിടെ ഇപ്പോൾ 200 ഗ്രാം അരി ഉപയോഗിച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നല്ല കുറുകിയ രൂപത്തിലുള്ള ഒരു പായസമാണ്, നമ്മളങ്ങനെ ഒഴിച്ച് ഉള്ള ഒരു പായസമല്ല. അപ്പോൾ ഇനി നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക്, ഇവിടെ നമ്മൾ ചെറുപഴം ആണ് എടുക്കുന്നത്, നാലിപ്പൂവൻ പഴമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അപ്പം അതിൽ ഏത് ചെറുപഴമായാലും കുഴപ്പമില്ല. നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതായി വട്ടത്തിൽ മുറിച്ച് ഈ പായസത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഉണക്കലരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പഴം വേണ്ട എന്ന ഉള്ളവർ പഴം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ പഴം ഉള്ളത് കൊണ്ട് ഒരു 2-3 പഴം നമ്മൾ വട്ടത്തിൽ മുറിച്ച്, ചെറുതായ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ ചെന്നാൽ നമുക്ക് തരുന്ന അതുപോലെയുള്ളൊരു ഉണക്കലരി പായസമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. അപ്പോൾ നമ്മളിതൊരു ഇലയിലേക്കായിട്ട് വിളമ്പി വെക്കുകയാണ്. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ ഇലയിലാണല്ലോ ഇങ്ങനത്തെ പായസം തരിക. അപ്പോൾ ഓണത്തിനൊക്കെ നമ്മുടെ ഇലയിൽ വിളമ്പാൻ പറ്റിയൊരു പായസമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ചൊരു ഇൻഗ്രീഡിയൻസ്, ചുണക്കല്ലരി, ശർക്കര, തേങ്ങ, ചെറുപഴം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ ഈ പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെയധികം നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പായസമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.